നമസ്കാരം നിലര വിശേഷങ്ങളിലേക്ക് സ്വാഗതം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാന്റെ മരണത്തിൽ കായംകുളം പോലീസ് കേസെടുത്തു ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി 8:10 അന്ത്യം ഞായറാഴ്ച രാവിലെ തലകറങ്ങി വീണതിനെ തുടർന്ന് അദ്ദേഹത്തെ മാവേലിക്കരയിലെയും കരുനാഗപ്പള്ളിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടുകൾ കോവിഡും സ്ഥിരീകരിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഗോവിന്ദമുട്ടത്ത വാരണപ്പള്ളി പനച്ചൂർ വീട്ടിൽ ഉദയഭാനു ദ്രൗപദി ദമ്പതികളുടെ മകനാണ് ലാൽജോസിന്റെ അറബിക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി അനിൽ പനച്ചൂരൻ രചിച്ച ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന എന്ന് തുടങ്ങുന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു വലയിൽ വീണ കിളികൾ അനാഥൻ പ്രണയകാലം ഒരു മഴ പെയ്തെങ്കിൽ കണ്ണീർ കനലുകൾ എന്നീ കവിതകളാണ് അനിൽ പനച്ചൂരന്റേതായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് വിപ്ലവം പൂത്ത കവിതകളിലൂടെ മലയാളിയുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങിയ മഹാനായ കവിയായിരുന്നു അനിൽ പനച്ചൂരൻ വാക്കുകളുടെ കാപട്യങ്ങളോ അക്ഷരങ്ങളുടെ വളച്ചൊടികളോ ഇല്ലാതെ വിപ്ലവവും പ്രണയവും തന്റെ തൂലികയിലൂടെ അദ്ദേഹം പറച്ചുവിട്ടപ്പോൾ മലയാളികൾ നെഞ്ചേറ്റുന്നവയായി അത് മാറി എന്റെ ഓർമ്മയിൽ വേദനയാകുമാഗദ്ഗദം ഒരു മഴ പെയ്തെങ്കിൽ മലയാള ചലച്ചിത്ര ലോകം വളരെ വൈകിയാണ് അനിൽ പനച്ചൂരാനെ തിരിച്ചറിഞ്ഞതെങ്കിലും വ്യത്യസ്തമായ നിരവധി മലയാള ചലച്ചിത്ര ഗാനങ്ങളും പനച്ചൂരാനിലൂടെ മലയാളിക്ക് ലഭിച്ചു ഒരു കാലത്ത് സാംസ്കാരിക സദസ്സുകളിലും കവിയരങ്ങുകളിലും പനച്ചൂരാൻ നിറസാന്നിധ്യമായിരുന്നു കവിതാ സദസ്സുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന തന്റെ വരികളിലൂടെ പനച്ചൂരൻ എന്ന കവി പിന്നീട് സിനിമാ മേഖലയിലെ ജീവസുറ്റ ഗാനരചയിതാക്കളിലെ തീപ്പന്തമായി മാറി കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരെ കൊണ്ടും ചോര വീണ മണ്ണിൽ നിന്ന് എന്ന് പാടിച്ച കവി ഒരിടയ്ക്ക് ഇടതുപക്ഷത്തിനെതിരായി നിലപാടെടുത്ത് വിപ്ലവ ഗാനങ്ങൾ എഴുതുകില്ലെന്ന് ഉറക്കെ പറഞ്ഞു ചരിത്രമായി സ്വന്തം ജീവിതം ബലി കൊടുത്തു കോടി മനുഷ്യർ പോരടിച്ചു കൊടി പിടിച്ച് നേടിയതി മോചനം ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാൻ എന്ന് തന്റെ പരുക്കൻ ശബ്ദത്തിൽ അദ്ദേഹം പാടിയപ്പോൾ പ്രിയതമയുടെ ആവശ്യപ്രകാരം അവൾക്കായി കുത്തിക്കുറിച്ച വരികളാണെന്ന് ഒപ്പം കുറിച്ചു എന്റെ പ്രണയകാലങ്ങളിൽ ഞാൻ എന്റെ ഇപ്പൊ എന്റെ ജീവിതസാക്ഷിക്ക് എഴുതി കൊടുത്ത വരിയ അവള് ചോദിച്ചതുകൊണ്ട് ഒരു കവിത എഴുതിത്തരാമെന്ന് ചോദിച്ചപ്പോ അവളെ ആദ്യം കണ്ട കാലത്താണ് അപ്പൊ എഴുതി കൊടുത്ത കവിതയാണ് കവിത എന്ന് പറയാൻ പറ്റുമോ ാവിനിന്നെത്രയോ കഷ്ടം ആകാശത്തോളമല്ലതിനപ്പുറം ആകാശത്തോളമല്ലതിനപ്പുറം അതുകൊണ്ട് തന്നെയാവണം ഇന്നും മലയാളി പ്രണയത്തിന്റെ കാവ്യമായി ആ ഈരടികൾ ഇപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്നത് സമകാലിക വിഷയങ്ങൾ കോർത്തിണക്കി ആലാപന ശൈലി കൊണ്ട് ഹൃദയം കവർന്ന കവി സന്ധ്യപ്രകാശമേ പൊലിയരുതു നീ എന്റെ വഴി കാട്ടുക പോകേണ്ട വഴിയിൽ ഒരു വഴി വിളക്ക എന്റെ വഴി കാട്ടുക പോകും വഴിക്കെന്റെ മിഴിപൊത്തു ഓർമ്മകൾ അവരുടെ കൈവളകൾ ഉടഞ്ഞു വീണന്റെ ഈ വഴിയിലൻ കഴലിണകൾ മുറിവിന്റെ നോവ് നുണയുന്നു വിടരാനിരിക്കുന്ന തിരക്കഥയും കവിതയും പാട്ടും തെരുവിൽ അനാഥമാക്കി അനിൽ പനച്ചൂരൻ വിടവാങ്ങി ഏത് തെരുവിലും വിസ്മയം കാത്തുനിന്ന തന്റെ ജീവിതത്തിൽ പക്ഷേ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം എത്തിയപ്പോൾ കവിത കേട്ട് ആസ്വദിച്ച ആരാധകർക്കത് വിസ്മയമായിരുന്നില്ല അമ്പരപ്പായിരുന്നു കപ്പൂർ കാഞ്ഞിരത്താണിയിൽ വീട്ടുവളപ്പിൽ കുഴിയെടുക്കവേ സ്ഫോടനം പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് പരിക്കേറ്റു കാഞ്ഞിരത്താണി പാറക്കാട്ടിൽ വേണുഗോപാലിന്റെ മകൻ വിനോദിനാണ് പരിക്കേറ്റത് ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവ സ്ഥലത്ത് ബോംബ് സ്ക്വാഡും ചാലശ്ശേരി പോലീസും പരിശോധന നടത്തി
ഞായറാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടമുണ്ടായത്. വീട്ടുവളപ്പിൽ വേലിയിൽ കുരുങ്ങി ചത്ത പാമ്പിനെ കുഴിച്ചിടുവാൻ കുഴിയെടുക്കുമ്പോൾ നടന്ന പൊട്ടിത്തെറിയിലാണ് വിനോദിനും മുഖത്തും ശരീരഭാഗങ്ങളിലും പരിക്കേറ്റത്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ ജില്ലാ ബോംബ് സ്ക്വാഡും ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പൊട്ടിത്തെറി ഉണ്ടായ ഭാഗങ്ങളിൽ മണ്ണ് നീക്കം ചെയ്തായിരുന്നു പരിശോധന. സ്ഥലത്തെ മണ്ണും അവശിഷ്ടങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. സംഭവസ്ഥലത്ത് നിന്നും കരിമരുന്നിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കാരണം വ്യക്തമാവുകയുള്ളൂവെന്നും ചാലിശ്ശേരി സിഐ എ പ്രതാപ് പറഞ്ഞു. അവശിഷ്ടങ്ങൾ തൃശൂരിലെ കെമിക്കൽ ലാബിലേക്കും എറണാകുളം എക്സ്പ്ലോസീവ് കൺട്രോൾ ബോർഡിലേക്കും പരിശോധനയ്ക്ക് അയച്ചു. ചാലിശ്ശേരി സിഐ എ പ്രതാപ്, സയന്റിഫിക് ഓഫീസർ പി പി സുഫിയ, എസ്ഐമാരായ ടി വിജയകുമാർ, എൻ പി സത്യൻ, എഎസ്ഐ കെ എ ഡേവി, എസ് സി പി ഒ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ് തൃത്താല. ദേശമംഗലം പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് പള്ളത്ത് സ്വീകരണം നൽകി. പള്ളം സെന്ററിൽ വെച്ച് നടന്ന സ്വീകരണ പൊതുയോഗം ശ്രീകൃഷ്ണപുരം സി പി എം ഏരിയ കമ്മിറ്റി അംഗം സജീവ് ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം സി പി എം പഞ്ചായത്ത് സെക്രട്ടറി എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ പുതിയ അധ്യക്ഷൻ കെ ജയരാജ് ഉൾപ്പെടെ 8 മെമ്പർമാർക്കും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾക്കും യോഗത്തിൽ സ്വീകരണം നൽകി. എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവീനർ കെ പി മണികണ്ഠൻ, ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ മുരളീധരൻ, കെ എസ് ദിലീപ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ആനക്കര പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു. തൃത്താല മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം വ്യാപകമായ സാഹചര്യത്തിലാണ് ക്ഷേത്രങ്ങളിൽ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി ക്യാമറകൾ സ്ഥാപിക്കുന്നത്. തൃത്താല സി ഐ സി വിജയകുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് യു പി ശ്രീധരൻ നായർ, സെക്രട്ടറി കെ വാസുദേവൻ, ജോയിന്റ് സെക്രട്ടറി സി കെ ശശി പച്ചാട്ടരി, കോർഡിനേറ്റർ പ്രസാദ് പന്നിയൂർ, ഹരിനന്ദനൻ, വീരമണി എന്നിവർ സംബന്ധിച്ചു. ഇടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഇടമായി മാറി ഭാരതപ്പുഴ. നിളയോര പാതയരികുകളിൽ പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നും ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളാണ് ഇവയിലേറെയും. പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറിക്ക് സമീപത്തെ തീരദേശപാതയിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിനരികിലെ നീളാതീരത്ത് മാലിന്യം നിറയുകയാണ്. മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതും പുഴയിലാണ്. ചെറിയ മഴ പെയ്താൽ പോലും കത്തിക്കെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് പുഴവെള്ളത്തിലേക്കാണ്. തൃത്തല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് കേന്ദ്രീകരിച്ചുള്ള വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നും സമാന രീതിയിൽ പുഴയിലേക്ക് മാലിന്യം ഉപേക്ഷിക്കുന്നതും കത്തിക്കുന്നതും പതിവാണ്. നിളാതീരങ്ങൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിലുള്ള മദ്യപാനവും നിത്യസംഭവമാണ്. ആഴ്ചകൾക്ക് മുൻപ് തൃത്താല ഞാങ്ങാട്ടി വിഭാഗത്തെ കരിമ്പനക്കടവിൽ നിന്നും 100 കണക്കിന് മദ്യക്കുപ്പികളാണ് കണ്ടെത്തിയത്. തൃത്താല ഹൈസ്കൂൾ റോഡിൽ കാടുകയറി നശിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിട പരിസരം കേന്ദ്രീകരിച്ചും മദ്യപാന സംഘങ്ങൾ കൂട്ടമായി മദ്യപിക്കാനെത്തുന്നുണ്ട്. ഇവർ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് വെള്ളിയാങ്കല്ല് തടയണയിലേക്കാണ്. അറവുശാലകളിലേക്ക് എത്തിക്കുന്ന പോത്തുകളുടെ മേച്ചിൽപ്പുറവും ജലസംഭരണിക്കകത്തെ പുഴക്കാടുകളാണ്. വേനലെത്തും മുൻപേ തന്നെ ജലനിരപ്പ് താഴ്ന്നുകിടക്കുന്ന വെള്ളിയാങ്കല്ല് തടയണ മലിനീകരണ നാട്ടുകാർക്കിടയിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. സിസിടിവി ന്യൂസ് തൃത്താല. പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ച് ജനുവരി 24 ഞായറാഴ്ച രാവിലെ 9 കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോപി എം പി ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കും. ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരി, വാസ്തുവിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടും പങ്കെടുക്കും. വേദപാരായണവും ഉണ്ടായിരിക്കും. തലശ്ശേരി ഗ്രാമീണ വായനശാല താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറി. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഹാരി ഫാബി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് എൻ എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ അസീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ നസീറ സുധീർ, ഇബ്രാഹിം പി എസ്, ലക്ഷ്മണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു പ്രസാദ്, ഗോപാലൻ, കെ ശശിധരൻ, ബിബിൻ ആറങ്ങോട്ടുകര, വിനോദ് വയലി, വി ഗിരീഷ്, കെ കെ പരമേശ്വരൻ, നിഷ അബ്ബാസ്, ഷെമീർ എസ് വൈ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്ന ജലജീവൻ മിഷന്റെ ഭാഗമായി പട്ടിത്തറ ആനക്കര പഞ്ചായത്തുകളിൽ 2021 ജനുവരി 5-6 തീയതികളിൽ തൃത്താല MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഷൊർണൂർ ഡിവിഷൻ കണക്ഷൻ മേള സംഘടിപ്പിക്കുന്നു. പട്ടിത്തറ പഞ്ചായത്തിൽ ജനുവരി 5-11 പഴയ പഞ്ചായത്ത് ഹാളിലും ആനക്കര പഞ്ചായത്തിൽ 6-10 പഞ്ചായത്ത് ഹാളിലുമാണ് മേളകൾ സംഘടിപ്പിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷനുകൾ ഇനിയും ലഭിച്ചിട്ടില്ലാത്തവർ പ്രസ്തുത മേളകളിൽ പങ്കെടുത്ത അപേക്ഷാ ഫോറവും ഗുണഭോക്തൃ വിഹിതം നൽകുന്നതിനുള്ള സമ്മതപത്രവും പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. ആധാർ കാർഡിന്റെ പകർപ്പും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിന്റെ പകർപ്പും കൊണ്ടുവരേണ്ടതാണ്. ഇനി നവമാധ്യമ കാഴ്ച. കളിയിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും പിടികൊടുക്കാതെ ചാടി രക്ഷപ്പെടുന്നതാണ് മിടുക്ക്. തോൽപ്പിക്കാൻ ഒരുപാട് പേരുള്ളപ്പോഴും പിടികൊടുക്കാതെ രക്ഷപ്പെട്ട മിടുക്കനാണ് ഇന്നത്തെ ദൃശ്യത്തിൽ. കുന്നുംകുളത്ത് നിന്നും രാഹുൽ ചന്ദ്രൻ നൽകിയ ദൃശ്യം. ഇതോടെ നിലയുടെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.